പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോട് കൂടെ. പ്രിയ ബഹുമാനപ്പെട്ട മാതാപിതാക്കളെ, ബഹുമാനപ്പെട്ട മതാധ്യാപകരെ, പ്രിയ കുഞ്ഞു കൂട്ടുകാരെ, ദൈവാനുഗ്രഹത്തിന്റെ നല്ലൊരു ദിവസം നേരുകയാണ്. അനുഗ്രഹപൂർണമായിട്ട് നിങ്ങളുടെ ജീവിതമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കാറ്റഗിസം സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഫസ്റ്റ് സെമസ്റ്റർ എക്സാം നടക്കുന്ന ദിവസമാണ്. എല്ലാ ദൈവാനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും എല്ലാവർക്കും കുട്ടികൾക്ക് പ്രത്യേകിച്ച് നേരുന്നു. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. സുപ്രധാനമായ കൽപ്പന ഏതാണെന്ന ചോദ്യത്തിന് ക്രിസ്തു നൽകുന്നതാണ് ഇന്നത്തെ സുവിശേഷം. ദൈവത്തെ ഏറെ സ്നേഹിക്കുക, സഹോദരങ്ങളെയും സ്നേഹിക്കുക, അതാണെന്ന് ക്രിസ്തു ഇന്ന് വെളിപ്പെടുത്തുന്നു. ഈശോയെ, ഞങ്ങൾ വന്നുപോയ വീഴ്ചയെ, ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് കഴിയാതെ പോയ ഇന്നലകളെ, സഹോദരനെ കാണാതെ പോയ ഇന്നലകളെ ബഹുമാനിക്കാൻ ഞാൻ ഇന്നലകളെ ഓർത്ത് മാപ്പ് അപേക്ഷിക്കുന്നു. അവിടുത്തെ മാപ്പും കാരുണ്യവും യാചിക്കുകയും ചെയ്യാം. സഹോദരങ്ങളെ, വിശുദ്ധ കുർബാന യോഗ്യത കൂടി അർപ്പിക്കേണ്ടതിന്, നിങ്ങളും ഞാനും യോഗ്യരാകേണ്ടതിന് നമുക്ക് നമ്മുടെ പാപങ്ങൾ ഓർക്കുകയും അനുദപിക്കുകയും ഏറ്റുപറയുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ, നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ ോടും എല്ലാ മാലകന്മാരോടും വിശുദ്ധരോടും സഹോദരെ, നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ.
സർവശക്തനും നിത്യനുമായ പിതാവായ ദൈവമേ, വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും വർദ്ധനവ് ഞങ്ങൾക്ക് നൽകുകയും അങ്ങേ വാഗ്ദാനം ചെയ്തവ പിന്തുടരുവാൻ അർഹരാകേണ്ടതിന് അങ്ങ് കൽപ്പിച്ചവരെ സ്നേഹിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അങ്ങയോടുകൂടി പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൊള്ളേണമേ. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്ന് കർത്താവ് മൂശ വഴി ഇസ്രായേലരോട് അരുൾ ചെയ്തു, പരദേശികളെ ഉപദ്രവിക്കുകയോ ദുഃഖിപ്പിക്കുകയോ ചെയ്യരുത്. ഈജിപ്തിൽ നിങ്ങളും വിദേശികളായിരുന്നല്ലോ. വിധവയെയോ അനാഥക്കുട്ടിയെയോ ഉപദ്രവിക്കരുത്. നിങ്ങൾ അവരെ ദ്രോഹിക്കുകയും അവർ എൻ്റെ അടുക്കൽ അഭയം തേടുകയും ചെയ്താൽ ഞാൻ അവരുടെ നിലവിളി ചെവികൊള്ളും. അപ്പോൾ എൻ്റെ കോപം ചൊലിക്കും, ഞാൻ വാൾകൊണ്ട് നിങ്ങളെ നിഗ്രഹിക്കും. നിങ്ങളുടെ ഭാര്യമാർ വിധവകളും നിങ്ങളുടെ കുട്ടികൾ അനാഥരുമായി ഭവിക്കും. നിന്നോടുകൂടി വസിക്കുന്ന എൻ്റെ ദരിദ്രജനത്തിൽ ആരെങ്കിലും നീ പണം കൊടുക്കുന്നെങ്കിൽ ഒരു കവർച്ചക്കാരനെ പോലെ അവനോട് വർത്തിക്കരുത്. പലിശ അവനിൽ നിന്ന് ഈടാക്കുകയുമരുത്. നിന്റെ അയൽക്കാരൻ്റെ വസ്ത്രം നീ പണയം വാങ്ങിയാൽ സൂര്യാസ്തമയത്തിന് മുൻപ് അത് തിരികെ കൊടുക്കണം. എന്തെന്നാൽ അവൻ്റെ ശരീരം മറക്കുവാനുള്ള ഏക വസ്തു അവൻ്റെ ശരീരത്തിൻ്റെ ആവരണം അതാണ്. ഉറങ്ങുമ്പോൾ പുതയ്ക്കുവാൻ വേറൊന്നും അവനില്ലതാനും. അവൻ എന്നോട് നിലവിളിക്കുന്നെങ്കിൽ ഞാൻ അവനെ കേൾക്കും, കാരണം ഞാൻ ദയാലുവാണ്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. എൻ്റെ ബലമായ കർത്താവെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എൻ്റെ ബലമായ കർത്താവെ, എൻ്റെ ബലമായ കർത്താവെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എൻ്റെ ബലമായ കർത്താവെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. കർത്താവ് എൻ്റെ ശൈലവും കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവുമാണ്. എൻ്റെ ബലമായ കർത്താവെ, എൻ്റെ ബലമായ കർത്താവെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഞാൻ അഭയം തേടുന്ന പാറയും എൻ്റെ പരിചയവും എൻ്റെ രക്ഷയുടെ കൊമ്പും എൻ്റെ ആലംബവുമാകുന്നു. സ്തുത്യാർഹനായ കർത്താവിനെ ഞാൻ വിളിച്ചപേക്ഷിക്കും. എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ഞാൻ രക്ഷപ്രാപിക്കുകയും ചെയ്യും. എൻ്റെ ബലമായ കർത്താവെ, എൻ്റെ ബലമായ കർത്താവെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. കർത്താവ് ജീവിക്കുന്നു. എൻ്റെ ശില വാഴ്ത്തപ്പെട്ടതാകട്ടെ. എൻ്റെ രക്ഷകനായ ദൈവം സ്തുതിക്കപ്പെടട്ടെ. രാജാവിന് അങ്ങ് മഹാവിജയം അനുവദിച്ചു കൊടുത്തു. അങ്ങയുടെ അഭിഷിക്തനോട് അങ്ങ് ദയ കാണിക്കുന്നു.
എൻ്റെ ബലമായ കർത്താവേ എൻ്റെ ബലമായ കർത്താവേ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു രണ്ടാം വായന വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് പ്രിയ സഹോദരരെ നിങ്ങളുടെ മധ്യേ ഞങ്ങൾ എങ്ങനെയാണ് വ്യാപരിച്ചതെന്ന് നിങ്ങൾക്കറിയാമല്ലോ വളരെയേറെ കഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ സുവിശേഷം സ്വീകരിക്കുകയും ഞങ്ങളും ഞങ്ങളെ അനുഗമിക്കുകയും ചെയ്തല്ലോ അങ്ങനെ മെസദോനിയായാലും അക്കായയിലും സകല വിശ്വാസികൾക്കും നിങ്ങൾ ദൃഷ്ടാന്തമായി തീർന്നു നിങ്ങൾ വഴി കർത്താവിൻ്റെ വചനം മെസദോനിയായാലും അക്കയായാലും മാത്രമല്ല എത്തിയത് അത് എല്ലാ സ്ഥലങ്ങളിലും പ്രചരിച്ചിരിക്കുന്നു തന്നിമിത്തം ഞങ്ങൾ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല ഞങ്ങൾ നിങ്ങളെ എങ്ങനെയാണ് സ്വാഗതം ചെയ്തതെന്നും സജീവനായ സത്യദൈവത്തെ സേവിക്കാനും ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവനും അവിടുത്തെ പുത്രനും വരാനിരിക്കുന്ന കോപത്തിൽ നിന്ന് നമ്മെ വിമുക്തരാക്കിയവനുമായ യീശോമിശിഹ സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിക്കാനും വേണ്ടി നിങ്ങൾ വിഗ്രഹങ്ങളെ ഉപേക്ഷിച്ച് ദൈവത്തിലേക്ക് എങ്ങനെയാണ് തിരിഞ്ഞതെന്നും അവർ തന്നെ വിവരിക്കുന്നു കർത്താവിൻ്റെ വചനം ദൈവത്തിന് നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവേ അങ്ങ് സംസാരിക്കുക അങ്ങയെ ദാസനിത കേൾക്കുന്നു അങ്ങയുടെ വാക്കുകൾ നിത്യജീവന്റെ വാക്കുകളാണല്ലോ ഹല്ലേലൂയ കർത്താവ് നിങ്ങളോടുകൂടെ ആത്മാവോട് കൂടെ മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന കർത്താവേ അങ്ങേക്ക് മഹത്വം അക്കാലത്ത് യേശു സദുക്കായരെ വാക്കുമുട്ടിച്ചെന്ന് കേട്ടപ്പോൾ ഫരീസേർ ഒന്നിച്ചുകൂടി അവരിലൊരുവൻ നിയമപണ്ഡിതൻ അവനെ പരീക്ഷിക്കുവാൻ ചോദിച്ചു ഗുരു നിയമത്തിലെ അതിപ്രധാനമായ കൽപ്പന ഏതാണ് അവൻ പറഞ്ഞു നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കുക ഇതാണ് പ്രധാനവും പ്രഥമവുമായ കൽപ്പന രണ്ടാമത്തെ കൽപ്പനയും ഇതിന് തുല്യം തന്നെ അതായത് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക ഈ രണ്ട് കൽപ്പനകളിൽ സമസ്ത നിയമവും പ്രവാചകന്മാരും അധിഷ്ഠിതമായിരിക്കുന്നു കർത്താവിന്റെ സുവിശേഷം ക്രിസ്തുവേ അങ്ങേയ്ക്ക് സ്തുതി ഈ സുവിശേഷ വചനം നമ്മെ പാപമോചിപ്പിക്കട്ടെ പ്രിയ ബഹുമാനപ്പെട്ട മതാധ്യാപകരെ മാതാപിതാക്കളെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് പ്രിയപ്പെട്ട കൂട്ടുകാരെ ദൈവാനുഗ്രഹത്തിൻ്റെ ഈ നല്ല ദിവസം സന്തോഷത്തിൻ്റെ ദിവസമാണിന്ന് നമ്മുടെ പ്രിയ ബഹുമാനപ്പെട്ട റക്ടർ ജോപ്പനച്ചൻ അച്ഛൻ്റെ 60-ാമത്തെ ജന്മദിനം ആഘോഷിക്കുന്ന സുദിനം കൂടിയാണ് അച്ഛന് എല്ലാവിധ പ്രാർത്ഥനകളും മംഗളങ്ങളും നമുക്ക് നേരാം നമുക്ക് വചന വിചിന്തനത്തിലേക്ക് പ്രവേശിക്കാം ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മൾ വായിച്ചു കേട്ടു ഈ വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിന് POC ബൈബിൾ നൽകുന്ന ഹെഡിങ് സുപ്രധാനമായ കൽപ്പനകൾ എന്നാണ് ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഏതാണ് പ്രധാനപ്പെട്ട നിയമം എന്ന് ചോദിച്ചാൽ എല്ലാം പ്രിയപ്പെട്ട പ്രധാനപ്പെട്ട നിയമങ്ങളാണ് മോശ വഴി ദൈവം ഇസ്രായേലിന് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് 10 കൽപ്പനകൾ ഈ 10 കൽപ്പനകളും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ് എന്നാൽ യേശു സുപ്രധാനമായിട്ടുള്ള ഒരു കൽപ്പന ഇന്നത്തെ സുവിശേഷത്തിൽ നമുക്ക് വേണ്ടി ഈ ജനത്തിന് വേണ്ടി നൽകുകയാണ് നമ്മൾ വിചാരിക്കരുത്
ഇത് ആ നിയമജ്ഞന് വേണ്ടിയിട്ട് ഈശോ പറഞ്ഞതാണ്, അല്ലെങ്കിൽ ആ ചുറ്റുപാടിൽ നിന്നിരുന്ന മനുഷ്യർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ കാലത്ത് ജീവിച്ചിരുന്നവർക്ക് വേണ്ടിയിട്ട് ഈശോ സംസാരിച്ചതാണെന്ന് വിചാരിക്കരുത്. ഈ കൽപ്പന, ഈ സുപ്രധാനമായ കൽപ്പന നമുക്ക് വേണ്ടി കൂടിയാണ് ഈശോ നൽകിയിരിക്കുന്നത്. ഈ സുപ്രധാനമായിട്ടുള്ള കൽപ്പന, ദൈവത്തെ സ്നേഹിക്കണം എന്ന കൽപ്പന, നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു എന്ന് അരുൾ ചെയ്ത യാവയെ, അല്ലെങ്കിൽ ഏക ദൈവത്തെ സ്നേഹിക്കണമെന്ന് യഹൂദനെ പഠിപ്പിച്ച നിയമമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന എന്ന് അവർ കരുതുന്ന, അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യം നൽകേണ്ടത് എന്ന് പറയുന്ന ദൈവത്തെ സ്നേഹിക്കുക എന്ന കൽപ്പന, ഒരു കുഞ്ഞ് യഹൂദനായി ജനിക്കുന്ന സമയത്ത് മുതൽ അവനോട് പറഞ്ഞു കൊടുക്കുന്നതും അവൻ പഠിക്കുവാനായിട്ട് തുടങ്ങുന്ന സമയത്ത് അവന് ചെവിയിൽ പറഞ്ഞുകൊടുത്ത് ബൈഹാർട്ടാക്കുവാനായിട്ട് പറയുന്നതുമായിട്ടുള്ള പ്രാർത്ഥനയാണ് ആദ്യത്തെ കൽപ്പന. എന്താണ്? ഷുമാ ഇസ്രായേൽ അലഹീനോ അധനായ് അധനായ് ഏഹാദ്. ഏക സത്യ ദൈവമായ യാവേ ആണ് ഏക ദൈവം, അവനല്ലാതെ മറ്റൊരു ദൈവം ഇല്ല എന്നത്. ഇത് ഏതൊരു യഹൂദനും ഏറ്റുപറയുന്ന യാമ പ്രാർത്ഥനയും അതുപോലെ തന്നെ ഒരു കുഞ്ഞുപോലും ബൈഹാർട്ടാക്കി പഠിക്കുന്ന ഒരു പ്രാർത്ഥനയുമാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. എന്താ? ദൈവത്തെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി സ്നേഹിക്കേണ്ടത്, അവനേക സത്യ ദൈവമാണ് എന്ന്. അത് നിയമാവർത്തന പുസ്തകം 6:5 ദൈവം ഇസ്രായേലിനോട് സംസാരിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കണം എന്നിട്ടുള്ള കൽപ്പന, അയൽക്കാരനെ സ്നേഹിക്കണം എന്ന കൽപ്പന ലേവ്യരുടെ പുസ്തകത്തിലാണ് നമ്മൾ കാണുന്നത്. 19:18 അയൽക്കാരനെ കുറിച്ചുള്ള കൽപ്പനയും ദൈവം ഇസ്രായേലിന് നൽകുന്നുണ്ട്. അപ്പോ ഈ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്, സുപ്രധാനമാണ് എന്ന് യേശു ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാലോ, ഒന്നിനെ ഒഴിവാക്കി ഒന്നിനെ സ്വീകരിച്ചവൻ ഒരു ക്രൈസ്തവ വിശ്വാസി അല്ലെങ്കിൽ യഹൂദ വിശ്വാസി ആവുന്നില്ല. എന്താണ് മതം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിലീജിയൻ എന്ന് പറയുന്നത്? ദൈവത്തെ സ്നേഹിക്കലും സഹോദരനെ സ്നേഹിക്കലുമാണെന്ന് യേശു ഇന്ന് പഠിപ്പിക്കുകയാണ്. അതായത്, ദൈവത്തെ ആരാധിക്കുന്നവൻ സഹോദരനെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവനായിരിക്കും. നമുക്കതിലേക്ക് വരാം. ദൈവത്തെ ആരാധിക്കണമെന്നത് നിയമാവർത്തന പുസ്തകത്തിൽ 6:5 ദൈവം നൽകിയ കൽപ്പനയാണ്. നമുക്കറിയാലോ, ഈ യഹൂദൻ ദൈവത്തെ ഏറെ പ്രധാനപ്പെട്ടവനായി കരുതുന്നവരും ആരാധിച്ചു പോരുന്നവരും യാമപ്രാർത്ഥനകൾ നടത്തുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ ഈ യഹൂദന് ഈ ദൈവത്തോടുള്ള പ്രാതിനിധ്യം, അല്ലെങ്കിൽ ദൈവത്തിന് പ്രാധാന്യം നൽകുന്നതിൻ്റെ ആവശ്യകത എല്ലാം അവനറിയാം. എന്നാൽ ക്രിസ്തു ഓർമ്മപ്പെടുത്തുന്ന രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്, അയൽക്കാരനെ സ്നേഹിക്കണം എന്നത്. ഈ യഹൂദർക്ക് അവർ പഠിച്ചു വച്ചിരിക്കുന്ന അയൽക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ, തെക്ക് ഭാഗത്തും വടക്ക് ഭാഗത്തും കിഴക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും താമസിക്കുന്ന ആളുകളല്ല, മറിച്ച് ആരാണ്? ഇവൻ്റെ ഒരുവൻ്റെ വീട് കഴിഞ്ഞുള്ള അടുത്ത യഹൂദൻ ആരാണോ അവനാണ് അയൽക്കാരനെന്നാണ്. ഒരു യഹൂദൻ്റെ വീട് കഴിഞ്ഞിട്ടുള്ള എത്ര ദൂരെയായാലും അപ്പുറയുള്ളവനാണ് ഒരു അയൽക്കാരനെന്നാണ് അന്ന് യഹൂദര് വിചാരിച്ചിരുന്നത്. പക്ഷേ യേശു ഒരു പുതിയ പാഠം പഠിപ്പിക്കുന്നു. നീ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നീ നിന്റെ സഹോദരനെ സ്നേഹിക്കണം എന്ന് പറയുന്നു. ദൈവത്തോടുള്ള സ്നേഹം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ടോട്ടൽ കമ്മിറ്റ്മെൻ്റാണ്, പൂർണ്ണമായിട്ടുള്ള സമർപ്പണമാണ്, അല്ലെങ്കിൽ സ്നേഹമാണ് ദൈവത്തിന് നൽകേണ്ടതെന്ന് ക്രിസ്തു ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ സഹോദരനെ സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ ലേവ്യരുടെ പുസ്തകം 19:18 ദൈവസ്നേഹത്തിൻ്റെ പ്രകടനം കാണുന്നത് സഹോദര സ്നേഹത്തിലാണ്, അയൽക്കാരനെ സ്നേഹിക്കുമ്പോഴാണ്. ഖലീൽ ജിബ്രാൻ എന്ന് പറയുന്ന ചിന്തകൻ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ കുറിച്ചു വയ്ക്കുന്നത് ആരാണ് അയൽക്കാരൻ എന്ന്
ഇപ്രകാരമാണ് പറയുന്നത്, അന്യനല്ലാത്ത പരനാണ് ദൈവം. അന്യനല്ലാത്ത പരനാണ് അയൽക്കാരൻ. അന്യനല്ലാത്ത പരൻ എന്ന് വെച്ചാൽ ദൈവമാണ്, പരനാണ് ദൈവമെന്ന്. നിന്നിൽ നിന്ന് അന്യനായിട്ട് നീ കരുതാത്ത, കരുതാൻ പാടില്ലാത്ത ഒരുവനാണ് നിന്റെ ദൈവം, അല്ലെങ്കിൽ നിന്റെ അയൽക്കാരൻ എന്ന് ഖലീൽ ജിബ്രാൻ എന്ന് പറയുന്ന ചിന്തകൻ കുറിച്ചു വയ്ക്കുകയാണ്. എന്നാൽ ഈ ചിന്തകന്മാരിൽ തന്നെ കുറെ പേര് എഴുതി വച്ചിരിക്കുന്നു അദർ ഈസ് ഹെൽ. എന്താണ്? എന്നെ കൂടാതെയുള്ള മറ്റുള്ളവരെല്ലാം നരകമാണ്. കാരണം എന്താ? അവൻ എൻ്റെ സ്വകാര്യതയിലേക്ക് എത്തി നോക്കുന്നു. സോ അദർ ഈസ് ഹെൽ, എനിക്ക് അപരൻ നരകമാണ്, നരകമാണ്. ഞാൻ ഉപേക്ഷിക്കേണ്ട, ഞാൻ വെറുക്കേണ്ട ഒരുവനാണ് അയൽക്കാരൻ എന്നാണ് ഈ ചിന്തകര്, ജീൻ പോൾ ഷാർത്തർ എന്ന് പറയുന്ന ചിന്തകനെ പോലുള്ളവർ പറഞ്ഞു വയ്ക്കുന്നത്. എന്നാൽ അദർ ഈസ് മൈ എക്സിസ്റ്റൻസ് എന്നാണ് ലെവിനാസ് എന്ന് പറയുന്ന ചിന്തകൻ പറഞ്ഞു വയ്ക്കുന്നത്. എന്താണ്? ഞാൻ ഉള്ളത് നിങ്ങൾ എൻ്റെ മുമ്പിലുള്ളത് കൊണ്ടും നിങ്ങൾ ജീവിച്ചിരിപ്പുള്ളത് കൊണ്ടുമാണ്. ഞാൻ ഉള്ളത്, ഞാൻ എന്ന വ്യക്തി ഉള്ളത് നിങ്ങളിൽ ഉള്ളത് കൊണ്ടാണ്. ഐ ദൗ റിലേഷൻ, അതാണ് ലെവിനാസ് എന്ന് പറയുന്ന കത്തോലിക്ക ചിന്തകൻ എഴുതി വച്ചിരിക്കുന്നത്. ഈ അദർ ഈസ് ഹെൽ എന്ന് പറഞ്ഞ മറ്റുള്ളവൻ നരകമാണ്, അവൻ ഉപേക്ഷിക്കേണ്ടവനാണ്, അവൻ എൻ്റെ സ്വകാര്യതയിലേക്ക് എത്തി നോക്കേണ്ടവനാണ്, എത്തി നോക്കുന്നവനാണ് എന്ന് പറഞ്ഞ ജീൻ പോൾ ഷാർത്തർ എന്ന് പറയുന്നത് നിരീശ്വരവാദിയാണ്. എന്നാൽ ഒരു ഈശ്വര വിശ്വാസി എന്താണ് പറയുന്നത്? ഐ ദൗ റിലേഷനെ കുറിച്ചാണ്. നീ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ലോകത്തുള്ളത്. ഞാൻ ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടെന്ന് എന്നെ പഠിപ്പിക്കുന്നത് നീയാണെന്ന്. ഈ ക്രിസ്തുവും നമ്മളെ ഇത്തരത്തിലുള്ള ഒരു വിശ്വാസത്തിലേക്കാണ് കൊണ്ടുവരുവാനായിട്ട് ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഈശ്വര വിശ്വാസികളാണ്, ഏകദൈവത്തിൽ വിശ്വസിക്കുന്നവനാണെന്ന് പറയുമ്പോഴും മറ്റുള്ളവരെ വധിക്കുവാനും വക്രമാർഗങ്ങളിലൂടെ അവരെ കീഴടക്കുവാനും അവരുടെ സമ്പാദ്യങ്ങൾ സ്വന്തമാക്കുവാനും അവരെ വെറുക്കേണ്ടവരാണ്, ഈ ലോകത്ത് നിന്ന് ഉന്മൂലനം ചെയ്യേണ്ടവരാണ് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നീ ഒരു മതവിശ്വാസിയല്ല, ഒരു ഈശ്വര വിശ്വാസിയല്ല. കാരണം ക്രിസ്തു പറഞ്ഞത് നല്ലൊരു ഈശ്വര വിശ്വാസി അയൽക്കാരനെ സ്നേഹിക്കുന്നവനും മറ്റുള്ളവനെ ബഹുമാനിക്കുന്നവനുമായിരിക്കുമെന്ന് ഇന്നത്തെ സുവിശേഷത്തിൽ ക്രിസ്തു പറഞ്ഞു വെച്ചു. ഈ പാഠം പഠിക്കുന്നതിന് വേണ്ടി ഞങ്ങളെ സഹായിക്കണമേ എന്നാണ് ഈ ദിവസം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. കുരിശ് എന്താണെന്നൊരു ചോദ്യമുണ്ട്. ഈശോ കുരിശിൽ മരിച്ചു എന്ന് പറയുമ്പോൾ ഈ കുരിശ് ക്രൈസ്തവ ദർശനത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രതീകമായിട്ട് നിൽക്കുന്നു. കുരിശ് നമുക്കറിയാം, കുരിശ് ഇതിനെക്കുറിച്ച് പറയുന്നത് ഉയർത്തി ദൈവത്തിലേക്ക് സമർപ്പിക്കുക. ഉയർത്തി ദൈവത്തിലേക്ക് സമർപ്പിക്കുന്നു, ഉയർത്തി ദൈവത്തിലേക്ക് സമർപ്പിക്കുന്നു, വിഭജിച്ച് മനുഷ്യരിലേക്ക് കൊടുക്കുന്നു. അതാണ് കുരിശ്. അപ്പോൾ ഒരു കുരിശ്, ക്രൈസ്തവൻ എന്ന ഐഡൻറ്റിറ്റി നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഉയർത്തി ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ച് ദൈവത്തിന് നൽകുക, വിഭജിച്ച് സഹോദരങ്ങൾക്ക് കൊടുക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നൽകുക. അപ്പോഴാണ് ഒരു ക്രൈസ്തവൻ ക്രൈസ്തവനായി മാറുന്നത്. ഒന്നൊഴിവാക്കിയുള്ള മതവിശ്വാസം മതവിശ്വാസമല്ല, രണ്ടും ചേരുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ഒരു ക്രൈസ്തവൻ, ഒരു വിശ്വാസി രൂപപ്പെടുന്നത്. ഈശോയെ, മറ്റുള്ളവർ എനിക്ക് ശല്യമല്ല, അവരുടെ ആവശ്യങ്ങളിൽ ഞാനും ഓടിയെത്തേണ്ടവനാണ്. കാരണം ഞാൻ ഒരു സോഷ്യൽ ബീയിങ് ആണ്, ഒരു സാമൂഹിക ജീവിയാണ്. എനിക്കും ആവശ്യമുള്ളപ്പോൾ അവരെ ഓടി വരാറുണ്ട്. എൻ്റെ സമയം എനിക്ക് വേണ്ടി കൂടെയല്ല, അവരെയും സഹായിക്കുവാനായിട്ട് അനുഗ്രഹിക്കണേ എന്ന് നമുക്ക് ഈ ദീപാവലിയിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്ക് എഴുന്നേറ്റ് നിന്ന് നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാത്തിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുൻപ് പിതാവിൽ നിന്നും ജനിച്ചവനുമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു.
അവിടുന്ന് സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവാൽ കരികാമറിയുന്ന ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുത്തെ മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്ന് പുത്രനൊന്നും പിതാവിനോട് പുത്രനോടൊപ്പം ആരാധിക്കപ്പെടുന്നതിന് സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകൻ സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപോസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാവങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാന സ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചുടെ എറുപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവിനെയും പരിശുദ്ധ സഭയെയും എല്ലാ വൈദികരെയും സന്യസ്തരെയും ആത്മായ പ്രേക്ഷിതരെയും എല്ലാ കുടുംബങ്ങളെയും നമ്മുടെ കുടുംബങ്ങളെയും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം നമ്മുടെ എല്ലാ യുവതി യുവാക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. മിഷനറിമാരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവവിളി ഉണ്ടാകുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് അവരെ സഹായിക്കുന്നവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. രോഗികളായിട്ടുള്ളവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. മാനസിക അസ്വാസ്ഥ്യം അനുഭവിക്കുന്നവരെ, ഡിപ്രഷൻ പോലുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർ, ഉറക്കക്കുറവ്, ടെൻഷൻ, അസ്വസ്ഥതകൾ ഇത് പേറുന്ന എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ബിസിനസ് മേഖലയിലെ തകർച്ചകൾ കുടുംബജീവിതത്തെ ബാധിച്ചിരിക്കുന്നവരെയും അതുപോലെ തന്നെ ഈ ജീവിതം മടുത്തു എന്ന് ചിന്തിക്കുന്നവരെയും സമർപ്പിച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. പ്രത്യാശ അവരിൽ നിറയാനായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രാർത്ഥനാ സഹായം ഈ നിമിഷം ആഗ്രഹിക്കുന്നവരെ, എനിക്ക് വേണ്ടി കൂടി എൻ്റെ കാര്യം കൂടി ഒന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ എന്ന് വിചാരിക്കുന്ന അനേകരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അതോടൊപ്പം എല്ലാ കുഞ്ഞുമക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരീക്ഷ എഴുതുന്ന എല്ലാവരെയും, ഇൻ്റർവ്യൂകളിൽ പങ്കെടുക്കേണ്ടവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ജോലി ലഭിക്കാത്തതിൽ വിഷമിക്കുന്നവർ, ഉള്ള ജോലിയിൽ മടുപ്പ് അനുഭവിക്കുന്നവർ, ഇവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അനേക നാളുകളായിട്ട് ജോലി ചെയ്തിട്ടും സമ്പാദ്യമൊന്നും നേടുവാനായിട്ട് കഴിഞ്ഞില്ല എന്ന് വിഷമിക്കുന്നവർ, അവരെയെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഒത്തിരിയേറെ ത്യാഗം സഹിച്ചിട്ട് പോലും ആരും അംഗീകരിക്കുന്നില്ല, കുടുംബത്തിൽ ആരും എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് വിചാരിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട്, വളരെ പ്രത്യേകിച്ച് ഈ പകർച്ചവ്യാധിയുടെ സമയത്ത് മരണമടഞ്ഞു പോയ എല്ലാവരെയും, സമർപ്പിതരെയും, ആത്മായ ശുശ്രൂഷകരെയും, ഡോക്ടർമാരെയും, നേഴ്സുമാരെയും, സാധാരണ മനുഷ്യരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. പൂർവികരെ ഓർക്കുക. നമ്മളെ നാമാക്കി തീർത്ത എല്ലാവരുടെയും ആത്മാക്കളെ അനുഗ്രഹിക്കണമേ, അവരെല്ലാം സ്വർഗത്തിലേക്ക് ആനയിക്കണേ എന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുക. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. Oh, oh, oh.
സഹോദരങ്ങളെ, നമ്മുടെ ഇബ്ലീസ് സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കുമഹിമയ്ക്കും നമ്മുടെ അടുത്ത തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേക്കരങ്ങളിൽ നിന്ന് ഇബ്ലീസ് സ്വീകരിക്കുമാറാവട്ടെ. പിതാവായ ദൈവമേ, അങ്ങേ മഹിമയ്ക്കായി ഞങ്ങൾ അർപ്പിക്കുന്ന ഈ കാഴ്ച ദ്രവ്യങ്ങൾ കടാക്ഷിക്കണമേ. അങ്ങനെ ഞങ്ങളുടെ ശുശ്രൂഷ വഴി അനുഷ്ഠിക്കുന്നത് അങ്ങേ ഉപരിമഹത്വത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോട് കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതിസ്തവം ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തന നിത്യമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങ് മനുഷ്യനെ നന്മയാൽ സൃഷ്ടിക്കുകയും നീതിയാൽ ശിക്ഷിക്കപ്പെട്ടവനെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി കാരുണ്യത്താൽ വീണ്ടെടുക്കുകയും ചെയ്തു. ക്രിസ്തുവിലൂടെ ദിവ്യദൂതന്മാർ അങ്ങേ വാഴ്ത്തുന്നു, അധീശന്മാർ ആരാധിക്കുന്നു, ആധികാരികന്മാർ ഭയഭക്തിപൂർവം നിലകൊള്ളുന്നു, ശക്തികന്മാരും ധന്യരായ ഭക്തിജോലകന്മാരും സ്വർഗസ്ത്രീവരും ആഹ്ലാദഭരിതരായി ഒന്ന് ചേർന്ന് അങ്ങേ പാടിസ്തുതിക്കുന്നു. അവരുടെ ഗാനത്തോട് ഞങ്ങളുടെ എളിയ സ്വരവും ചേരുവാൻ അനുവദിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായി അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേയാത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റുകൊടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മഴ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേയുറപ്പ് ഞങ്ങൾ ഏറ്റു പറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന്
താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പിയോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ ജോസഫ് മത്രാനോടും വൈദിക സന്യാസ ഗണത്തോടുമൊത്ത് സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേയും. ഉയർപ്പിൻ്റെ പ്രത്യാശയോടുകൂടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നവരിലും അവരുടെ നിയോഗങ്ങളിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കനികാമറിയത്തോടും ആ കനികയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ടി യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധ യാക്കോബ് സ്ലിഗയോടും വിശുദ്ധ സെബസ്ത്യാനോസിനോടും വിശുദ്ധ റോക്കിയോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാകുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സിദ്ധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ദൈവത്തെ പിതാവ് എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ നമ്മുടെ സഹോദരനും നാഥനുമായ ഈശോ നമ്മെ പഠിപ്പിച്ചു. നമുക്ക് ഈ പ്രാർത്ഥന ഭക്തിപൂർവം ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആണമേ, അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളുടെ പ്രോപനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മകളിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം നിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കണ് പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവേൻ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ അനുയോഗ്യല്ല, അങ്ങയുടെ വാക്ക് ചൊരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിന്റെ ശരീരവും രക്തവും നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. Thank you.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, അങ്ങേക്ക് ഉദാശകൾ അവ ഉൾക്കൊള്ളുന്ന ഞങ്ങളിൽ അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഇപ്പോൾ അടയാളങ്ങളിലൂടെ ആചരിക്കുന്നത് യഥാർത്ഥമായി സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമീൻ. പ്രിയപ്പെട്ട മതാധ്യാപകരെ, മാതാപിതാക്കളെ, ഇന്ന് ഫസ്റ്റ് സെമസ്റ്റർ എക്സാമിനേഷൻ നടക്കുകയാണ്. മാതാപിതാക്കൾ ശ്രദ്ധിക്കുക, ഓൺലൈനായിട്ടാണ് പരീക്ഷകൾ നടത്തുന്നത്. നിങ്ങളുടെ കുട്ടികൾക്കുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ ടീച്ചേഴ്സ് വാട്സപ്പ് വഴിയും ഇമെയിൽ വഴിയും ചോദ്യങ്ങൾ അയച്ചു തരുന്നതാണ്. നിങ്ങളുടെ കുട്ടികൾ അത് ആ എക്സാമിൽ പങ്കെടുക്കുന്നു എന്ന് നിങ്ങൾ ഉറപ്പാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ടീച്ചേഴ്സ് നൽകിയിരിക്കുന്ന സമയക്രമങ്ങളും നിയമങ്ങളും എക്സാമിനെ സംബന്ധിച്ചിടത്തുള്ളത് പാലിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാരൂപിയും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പോകുവിൻ, കർത്താവിന്റെ സുവിശേഷം അറിയിക്കുവിൻ. ദൈവത്തിന് നന്ദി.
പരിശുദ്ധ പരമദിവികാരണത്തിന് ഇനിയരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരണത്തിന് ഇനിയരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരണത്തിന് ഇനിയരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, കൊറോണ വൈറസ് മൂലം രോഗബാധയിൽ കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നേഴ്സുമാർ, ബന്ധുമിത്രാദികൾ, വൈദികർ, സന്യസ്തർ എന്നിവരെയെല്ലാം രോഗബാധയിൽ നിന്ന് സംരക്ഷിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. രോഗികളോട് ശുശ്രൂഷാ മനോഭാവത്തോടും ആത്മധൈര്യത്തോടും കൂടെ പെരുമാറുവാനുള്ള കൃപ അവർക്ക് നൽകണമേ. കൊറോണ വൈറസിനെ പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുവാൻ രാഷ്ട്രത്തലവന്മാരെയും ഭരണാധികാരികളെയും ഡോക്ടർമാരെയും അങ്ങ് സഹായിക്കണമേ. മരണത്തിൻ്റെ നിഴൽ വീണ് താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്ന് ഘോഷിച്ച സങ്കീർത്തകനോട് ചേർന്ന് ഉറച്ച വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങളും അങ്ങയിൽ ആശ്രയിക്കുന്നു. നിനവേ നിവാസികളെ പോലെ അനുതാപവും പ്രാശ്ചിത്വവും വഴി ഞങ്ങളും മാനസാന്തര വഴികളിലൂടെ അങ്ങയിലേക്ക് തിരികെ വരുന്നു. ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ സ്വീകരിച്ച് എല്ലാ വിപത്തുകളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും വിശിഷ്യ കൊറോണ വൈറസ് ബാധയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയുടെ അനന്ത കാരുണ്യത്തിൽ സംരക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ പരമദിവികാരണത്തിന് ഇനിയരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരണത്തിന് ഇനിയരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരണത്തിന് ഇനിയരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവിക അനുഗ്രഹത്തിന്റെ സമൃദ്ധമായിട്ടുള്ള ഒരാഴ്ചക്കാലം ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴിപ്പോൾ സ്തുതിയായിരിക്കട്ടെ.